പോവാ? പുറത്തോട്ടൊക്കെ പോണം. ആ ജുബാനയും അവളുടെ ബാപ്പയും ഇവിടെ അടുത്ത് വന്ന് താമസിക്കുന്നുണ്ട്. പുറത്തോട്ടിറങ്ങാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നല്ലോ. വണ്ടിയിൽ ഗ്ലാസ് ഇട്ടങ്ങ് പോവാം, അപ്പൊ പിന്നെ ആരും കാണില്ലല്ലോ. എന്തെങ്ങനെ നോക്കുന്നേ? അല്ല, ഓരോ ദിവസം കഴിയുമ്പോഴും നിന്റെ വയറിങ്ങനെ കൂടിക്കൂടി വരികയാണല്ലോ. മുട്ടൻ കുഞ്ഞാണെന്നാ തോന്നുന്നേ, മനുവിന്റെ കുഞ്ഞല്ലേ, അതുകൊണ്ടായിരിക്കും വയർ കൂടിക്കൂടി വരുന്നേ. ആ ഇങ്ങനെ പോയാ നേരത്തെ ഡെലിവറി നടക്കുന്ന എനിക്ക് തോന്നുന്നത്. അയ്യോ, അങ്ങനെയൊന്നും പറയാതെ, എനിക്ക് പേടിയോ? അതെ, ഈ പ്രസവം എന്നൊക്കെ പറയുന്നത് സാധാരണ സ്ത്രീകൾക്കൊരു സുഖമുള്ള അനുഭവാ. അതൊക്കെ ശരിയാ, പക്ഷേ അത് എല്ലാ സ്ത്രീകൾക്കും പേടിയോ? പേടിക്കേണ്ട കാര്യമില്ല, മോളെ അധികം നോവിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങി ജനിക്കും. പുറത്തുപോയിട്ട് വരുമ്പോ എന്തെങ്കിലും വാങ്ങണോ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടെ വരുമായിരുന്നല്ലോ. അധികം ഒന്നും പുറത്ത് ചുറ്റാൻ പാടില്ല ഈ അവസ്ഥയില്. അതെ, എനിക്ക് കുറച്ച് മുന്തിരിങ്ങ വേണമായിരുന്നു. കുരുവില്ലാത്ത മുന്തിരിങ്ങ. മധുരമൊന്നും അധികം കഴിക്കണ്ട കേട്ടോ. ആ ദേ, അമ്മ ഒരുപാട് പായസം നിനക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്, അതൊക്കെ കുഞ്ഞിന് ദോഷം ചെയ്യും. ഇപ്പോ എനിക്ക് അവസ്ഥ ആയതുകൊണ്ട് അമ്മ മനുവിന്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല അല്ലേ? എന്റെ കാര്യമൊക്കെ എന്തിനാ ശ്രദ്ധിക്കുന്നത്? ഈ സമയത്ത് അമ്മമാര് അവരുടെ പെൺമക്കളെ തന്നെയാ ശ്രദ്ധിക്കേണ്ടത്. മനുവിനിപ്പോ നല്ല ക്ഷീണമുണ്ട്. എന്നുവച്ചാ എത്ര ആഹാരം അമ്മ വിളമ്പി വെച്ചാലും അത് കൂടുതൽ എന്നെ കൊണ്ടാ കഴിപ്പിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ പുറത്തു പോയി നല്ല ഭക്ഷണം കഴിക്കുന്നത്. എന്താ ആലോചിക്കുന്നേ? ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ മോളെ.